കഴിഞ്ഞ അനേകം നാളുകളായി ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടന്നിരുന്ന ഒരു റോഡാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കനോസ നഗർ റോഡ്. ഈ റോഡ് ഇന്ന് അതിമനോഹരമായി ടൈലുകൾ വിരിച്ച് ഏകദേശം 20 ലക്ഷം രൂപയോളം മുടക്കിക്കൊണ്ട് റോഡ് നവീകരിച്ചിരിക്കുകയാണ്. ഒപ്പം ഇതിനോടനുബന്ധിച്ചുള്ള ചെറു വഴികൾ കൂടെ നവീകരിച്ച് ജനങ്ങൾക്ക് ഏറ്റവും സുഗമമായിട്ട് സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം MLA കെ ബാബു അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട്. ഇടുക്കുചി 16-ാം ഡിവിഷൻ കൗൺസിലറാണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ബഹുമാനനായ സിനിമാ താരം സാജൻ പള്ളുരുത്തി ഉൾപ്പെടെയുള്ളവർ ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ 16-ാം ഡിവിഷനിലെ ഈ കനോസ നഗർ റോഡ് വളരെ കാലമായി തകർന്നു കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇടറോഡുകളും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ റോഡ് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായ സാഹചര്യത്തിൽ പല നിവേദനങ്ങളും പല കാലഘട്ടങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഇത് 20 വർഷത്തിന് ശേഷം സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചത്. ഇവിടുത്തെ കൗൺസിലർ ശ്രീ അഭിലാഷിനോട് ഒരു റോഡ് നിർദ്ദേശിക്കാൻ പറഞ്ഞപ്പോൾ അഭിലാഷ് നിർദ്ദേശിച്ച റോഡ് ഇതാണ്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഇതിനുവേണ്ടി അനുവദിച്ചിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ വരുന്ന വേറെ 2-3 എല്ലാ മിക്കവാറും എല്ലാ ഡിവിഷനിലും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 25 ലക്ഷം രൂപ അനുവദിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഈ റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്നും വളരെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. കൊച്ചിക്കും മെടക്കൊച്ചിക്കട് നടുവിലാണ് പള്ളുരുത്തിയെങ്കിൽ പോലും മെടക്കൊച്ചിയുടെ അറ്റഭാഗത്ത് 16-ാം ഡിവിഷന്റെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമായ ഒരു റോഡായിരുന്നു. ഇതിന്റെ ഇട റോഡുകളും ഇങ്ങോട്ടുള്ള മെയിൻ പാതകളും മെടക്കൊച്ചി 16-ാം ഡിവിഷന്റെ ഉൾഭാഗം വർഷങ്ങളായി തകർന്നു കിടന്ന ആ റോഡ് ടൈൽ വിരിച്ച് അതായത് മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ ഒരു ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത്. അന്നത്തെ റോഡിന്റെ മോശാവസ്ഥ കണ്ട് ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ ആദ്യം വിളിച്ചത് അഭിലാഷിനെയാണ്. അഭിലാഷ് അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു 2.5 മാസം എനിക്ക് സമയം താ, അതിനുള്ളിൽ ഞാനത് അതല്ലാന്ന് ഞാൻ വേറൊരു റോഡ് ഞാൻ കാണിച്ചു തരാം എന്നാണ് എന്നോടൊന്ന് പറഞ്ഞത്. പക്ഷെ 2.5 മാസം കഴിഞ്ഞിട്ടും പണി അങ്ങോട്ട് പൂർത്തീകരിക്കാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും അഭിലാഷ് വിളിച്ച് ചോദിച്ചത് എന്താ മുടങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ പറഞ്ഞു ലേട്ടായി ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. എന്നാലും ഒരു 2-3 മാസത്തിനുള്ളിൽ അത് പൂർണ്ണമായി തീർക്കുമെന്നുള്ളൊരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്, അത് ഞാൻ തീർത്തിരിക്കും, വന്നിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുകൂടി ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. ആ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നത്. പ്രിയപ്പെട്ട നമ്മുടെ MLA കെ ബാബു സാന്നിധ്യത്തിൽ ഇന്ന് ആ പറഞ്ഞ വാക്ക് പാലിച്ചു. ഇന്നിവിടെ എൻ്റെ ഇടറോഡുകളും അതിൻ്റെതായിട്ടുള്ള പ്രധാന സ്ഥലങ്ങളെല്ലാം കട്ടവിരിച്ച് വളരെ മനോഹരമാക്കി തന്നു. ഒത്തിരി സന്തോഷമുള്ള ഒരു ദിനമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഒത്തിരി നാളായിട്ട് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. കടം കൊണ്ട് മുടിഞ്ഞിരിക്കുന്നൊരവസ്ഥ തന്നെയാണ്. കുടുംബത്തിൻ്റെ അകത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ്, വിലകയറ്റം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ കൗൺസിലറായിട്ടുള്ള അഭിലാഷ് ചേട്ടനും പിന്നീട് നമ്മുടെ MLA ആയിട്ടുള്ള കെ ബാബു ചേട്ടനും അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ത്യാഗത്തിൽ നിന്നാണ് അവർ ഇത് കൊണ്ടുവന്നിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയ്ക്കും സഹായം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്ന കാര്യം സംശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ നിലയിൽ നിന്ന് കൊണ്ടും ഇവർ സംസ്ഥാന ഗവൺമെൻറ് ഭരണകൂടത്തിനോട് അവിടെ നിന്നും പ്രഷറൈസ് ചെയ്ത് തന്നെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ ഈ കൊച്ചി നാടിന് വേണ്ടിയും ഈ ഇടക്കൊച്ചി പരിസരത്തിന് വേണ്ടിയും ഇവർ അവിശ്രാന്തം പരിശ്രമിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ജന്മത്ത് ഇത്രയും നല്ല രീതിയിൽ വിനയമുള്ള ഈ ഇൻ്റർലോക്ക് ചെയ്ത ഈ റോഡ് ഇങ്ങനെ ജന്മത്ത് ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ലതായിട്ട് വരുമെന്ന്. അപ്പോൾ എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മറക്കില്ല ആ നന്ദി ഞാൻ അതിനോടൊപ്പം പറയണേ. അത് ഒരുപാട് പറഞ്ഞാലും തീരുവില്ല, അത്രക്ക് ഇഷ്ടപ്പെട്ടു പോയി. പ്രത്യേകിച്ച് അഭിലാഷിൻ്റെ ഇത്രയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടിയുള്ള ഈ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടിയത് ജീവിതത്തിൽ മറക്കില്ല. എൻ്റെ ജീവിതം മുഴുവനും എന്നല്ല ഇവിടെയുള്ള ആൾക്കാർ മുഴുവനും അത്രത്തോളം സ്നേഹിച്ചു പോയി അഭിലാഷിനെ. ഈ ഇത്രയും നല്ല റോഡ് പണിത് തന്നതിന് മറ്റുള്ള ഇടവഴിയും അതും ഇതുമൊക്കെ എത്ര പറഞ്ഞാലും അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അത്രക്ക് നന്നാക്കി ചെയ്ത് പള്ളുരുത്തി വെളി പോലെയുള്ള ഒരു റോഡാക്കി തന്നു.
ഞാൻ ഫോട്ടോ കൊടുത്ത പുല്ലും ഇതെല്ലാം എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ബാബു എം എൽ എ ബാബുവിന് എൻ്റെ അടുക്ക് കൊടുത്ത് സുരേഷിനെ കൊടുക്കും. നടുക്കൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു, സുരേഷ് ആ പോസ്റ്റർ മാറ്റിത്തന്ന് കാണിതാക്കി. 10 കൊല്ലം മെല്ലിജോ എടുക്കുക ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ എന്താണ് ഇത് ഫയൽ കാണാനില്ല. അൻസാരി ഉണ്ടായിരുന്നു, അവരും ഫയൽ കാണാനില്ലെന്ന് ചോദിക്കണ ഇത് ഫയൽ കാണാൻ അഭിലാഷിൻ്റെ അടുക്ക് പറഞ്ഞ ഇത് ആക്കണം. ഞാനിത് ഫസ്റ്റിലെ ഈ റോഡ് ശരിയാക്കിയിട്ടേ മറ്റുള്ള റോഡിന് പോകുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ആ ഇതിൽ മൊബൈലിൽ കാണിച്ചു തന്നു, പാസ്സാക്കിയത് അത് പാസ്സാക്കി കിടക്കണേ തരും, ഇവിടെ ചെയ്യുക, ഞാൻ ചെയ്തിരിക്കും, ആദ്യം ചെയ്യണ റോഡ് ഇതായിരിക്കും എന്ന് തീർത്ത് പറഞ്ഞതാണ് അഭിലാഷ്. അതുപോലെ ആ എം എൽ എ ഫണ്ടിൽ നിന്ന് ബാബു ഇത് മറ്റേ അഭിലാഷിൻ്റെ പ്രസിംഗ് കാരണം എം എൽ എ ബാബു ഈ റോഡ് ശരിയാക്കാൻ ഇത്രയും ടൈൽ വിരിച്ച് ചെള്ളക്കുഴിയായിരുന്ന ഞങ്ങൾക്ക് ശാപമോക്ഷം കിട്ടിയതാണ് ഇവിടെ ഇത് ഈ ഇടക്കൊച്ചി 16-ാം ഡിവിഷനിൽ ഈ റോഡിന്. 20 വർഷങ്ങളായി ഇവിടെ ഞങ്ങൾ പടിഞ്ഞാറായി താമസിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 24 വർഷത്തോളം ഇവിടെ മാറി താമസിക്കുന്നു. ഈ എം എൽ എ ഫണ്ടിൽ നിന്ന് പണം പാസ്സായെങ്കിലും വർഷങ്ങളായിട്ട് 20 വർഷമായിട്ടും ഈ റോഡിന് ഒരു ശാപമോക്ഷം കിട്ടിയത് ഇപ്പോഴാണ്. അതായത് മാറി മാറി വരുന്ന ഏത് കൗൺസിൽ വന്നാലും ഫണ്ടില്ല ഫണ്ട് ഫണ്ട് പുകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ഈ ഞങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ അതിനൊരു വ്യത്യാസം വന്ന് അഭിലാഷിൻ്റെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് പൈസ പാസ്സാക്കിക്കൊണ്ട് അപ്പോൾ അന്ന് റോഡിൽ പണം പാസ്സാക്കിയ ആ കെ ബാബു എം എൽ എ കൊണ്ട് തന്നെ ഇപ്പോൾ ഇത് സാധിക്കാൻ സാധിച്ചു. ജനങ്ങളത് മനസ്സിലാക്കണം, മാറി മാറി വരുന്ന കൗൺസിൽ വന്നിട്ട് നമുക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങൾ ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന കൗൺസിലർമാരെ വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടക്കൊച്ചി കനോസ നഗറിലെ ജനങ്ങൾ അത്യധികം ആഹ്ലാദത്തിലാണ്. കാരണം കഴിഞ്ഞ 20 വർഷത്തിലധികമായി ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും സഞ്ചരിക്കുവാൻ സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടോടുകൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വഴിയാണ് ഇന്ന് ഏറ്റവും മനോഹരമായി ടയൽ വിരിച്ച് ജനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ആ ജനങ്ങളുടെ ഓരോരുത്തരുടെയും സംഭാഷണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതായിരുന്നാലും ഇത്തരത്തിലുള്ള ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ ഭരണാധികാരികൾക്കും, പ്രത്യേകിച്ച് ഇടക്കൊച്ചി 16-ാം ഡിവിഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിലിനും ഇതിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ച കെ ബാബുവിനും ജനങ്ങളുടെ നന്ദി അവരോരുത്തരും അർപ്പിക്കുകയാണ്. ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ഇടക്കൊച്ചിയിൽ നിന്നും റിഡ്ജൻ റിബല്ലോ.